ഒരു കാലത്ത് മലയോര മേഖലയിലെ പ്രധാന കാർഷിക വിളകളിലൊന്നായ കശുമാവുകൾ ഒന്നൊന്നായി പടിയിറങ്ങുകയാണ്. കശുവണ്ടി സംഭരണത്തിലെ പാളിച്ചകളും വിലയിടിവുമാണ് കശുമാവുകളെ വെട്ടിനീക്കാൻ കർഷകരെ പ്രേരിപ്പിക്കുന്നത്. മലയോര പഞ്ചായത്തുകളായ തൃക്കൂർ, വരന്തരപ്പള്ളി, കോടശ്ശേരി, മറ്റത്തൂർ, പരിയാരം എന്നിവിടങ്ങളിൽ 3 പതിറ്റാണ്ട് മുൻപ് വരെ കശുമാവ് കൃഷിക്ക് പ്രാധാന്യമുണ്ടായിരുന്നു. 100 കണക്കിന് കശുമാവുകളുള്ള വലിയ തോട്ടങ്ങൾ ഇവിടുത്തെ കുന്നിൻ ചെരുവുകളിൽ ഉണ്ടായിരുന്നു. കൂടുതൽ വരുമാനം നൽകുന്ന റബ്ബർ കൃഷിയിൽ കർഷകർ ആകൃഷ്ടരായപ്പോഴാണ് കുന്നിൻ ചെരുവുകളിലെ കശുമാവിൻ തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾക്ക് വഴിമാറിയത്. റബ്ബർ കൃഷി വ്യാപകമായപ്പോഴും പല കർഷകരും കശുമാവ് കൃഷിയുമായി മുന്നോട്ടു പോയി. കാര്യമായ ഉൽപാദന ചിലവില്ലാത്തതും മികച്ച വില ലഭിച്ചിരുന്നതുമാണ് കശുമാവ് കൃഷിയെ പൂർണ്ണമായി കൈവിടാൻ കർഷകർ മടിച്ചുനിന്നതിന് കാരണം. കഴിഞ്ഞ 4-5 വർഷത്തോളമായി കശുവണ്ടിക്ക് വില ഉയരാത്തതിൽ നിരാശരായ കർഷകർ തലമുറകളായി ചെയ്തുപോന്ന ഈ കൃഷിയെ കൈയൊഴിയുകയാണ്. 2018 സീസൺ തുടക്കത്തിൽ കിലോഗ്രാമിന് 155 രൂപ വരെ വില കിട്ടിയ കശുവണ്ടിക്ക് പിറ്റേ വർഷം 130 രൂപയാണ് കിട്ടിയത്. തൊട്ടടുത്ത വർഷം പിന്നെയും വില കുറഞ്ഞു. കോവിഡ് കാലത്ത് കശുവണ്ടി വിറ്റഴിക്കാൻ കഴിയാതെ കർഷകർ വലഞ്ഞു. ഈ വർഷം സീസൺ തുടക്കത്തിൽ 110 രൂപയാണ് വില. വേനൽ മഴ ഇല്ലാതിരുന്നിട്ടുകൂടി ഈ വർഷം മികച്ച വില കശുമാവ് കർഷകർക്ക് കിട്ടിയില്ല. കുറഞ്ഞ വിലയ്ക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് നാടൻ കശുവണ്ടിക്ക് വില വർദ്ധിക്കാത്തതിന് കാരണമായി പറയുന്നത്. ഓരോ സീസൺ വരുമ്പോഴും ഇത്തവണ മികച്ച വില കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കർഷകർക്ക് നിരാശ മാത്രമാണ് ബാക്കി. കശുമാവ് വ്യാപകമായി മുറിച്ചു നീക്കപ്പെടുന്നതിനാൽ മലയോര മേഖലയിലെ കശുവണ്ടി ഉൽപാദനം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ മലഞ്ചരക്ക് കടകളിൽ എത്തുന്ന കശുവണ്ടിയുടെ 1/10 പോലും ഇപ്പോൾ എത്തുന്നില്ലെന്ന് കച്ചവടക്കാരും പറയുന്നു.